നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം പാലപ്പുറത്ത് മോഷണ ശ്രമത്തിനിടെ വയോധിക ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലപ്പുറം ആട്ടീരി വീട്ടിൽ സുന്ദരേശ്വരൻ, ഭാര്യ അംബികാദേവി എന്നിവരുടെ വീട്ടിൽ പൊള്ളാച്ചി സ്വദേശി പൂച്ചാണ്ടി ഗോവിന്ദരാജ് കയറിയത് വെള്ളിയാഴ്ച പുലർച്ചെ 2. ഒറ്റപ്പാലം പോലീസ് മണിക്കൂറുകൾക്കകം പഴയലക്കിടിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് മോഷ്ടിച്ച മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ പിന്തുടർന്ന്. തിരുവനന്തപുരം മേയറുടെ നിയമന കത്ത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി DGP അനിൽകാന്ത്. സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിക്കലിലെ ആത്മഹത്യയിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെന്ന് DGP. പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമെന്നും അനിൽകാന്ത് തൃശൂരിൽ. പട്ടാമ്പി മഞ്ഞളുങ്ങലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഒരു കടയിൽ നിന്നും 20,000 രൂപയും മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് CCTV DVRഉം കവർന്നു. അന്വേഷണം ഊർജിതമാക്കി പട്ടാമ്പി പോലീസ്. ഒറ്റപ്പാലം നഗരസഭയിലെ ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ 10 പേർ ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ ഉല്ലാസയാത്ര പോയതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർമാർ. മങ്കര വെള്ള റോഡിൽ തെരുവുവിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ. പ്രതിഷേധവുമായി ഡ്രൈവർമാർ. ടൗണിലെ മിനി മാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. KCB വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ മണ്ണെണ്ണ വിളക്ക് തെളിയിച്ച് ഡ്രൈവർമാരുടെ പ്രതിഷേധം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശ്രീകൃഷ്ണപുരത്ത് തുടക്കം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരങ്ങൾ തുടരുക 17 നവംബർ വരെ. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് സംസ്ഥാനത്തെ 2,300 താരങ്ങൾ. തൃശൂരിലെ പോലീസ് നിരീക്ഷണ സംവിധാനം സംസ്ഥാന വ്യാപകമാക്കുമെന്ന് DGP അനിൽകാന്ത്. 300 ക്യാമറകൾ സജ്ജമാക്കിയ പദ്ധതി തൃശൂർ പോലീസ് കൺട്രോൾ റൂമിൽ DGP വിലയിരുത്തി. തൃശൂർ മോഡൽ മറ്റു ജില്ലകളിലും നടപ്പിലാക്കുമെന്നും DGP. നിറമാല മഹോത്സവത്തിന്റെ നിറവിൽ പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. നിറമാല മഹോത്സവം നടക്കുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒറ്റപ്പാലം പാലപ്പുറത്ത് കവർച്ചാശ്രമത്തിനിടെ വയോധിക ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മോഷ്ടാവിനെ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി. പാലപ്പുറം ആട്ടീരി വീട്ടിൽ സുന്ദരേശ്വരൻ, ഭാര്യ അംബികാദേവി എന്നിവർക്കാണ് വെള്ളിയാഴ്ച പുലർച്ചെ വീട്ടിൽ വച്ച് വെട്ടേറ്റത്. മോഷ്ടാവ് തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി പൂച്ചാണ്ടി ഗോവിന്ദരാജിനെ മോഷ്ടിച്ച മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്നാണ് പഴയലക്കിടിയിൽ നിന്നും പോലീസ് പിടികൂടിയത്. പാലപ്പുറം മുണ്ടഞ്ഞാറ റോഡിലെ ആട്ടീരി വീട്ടിൽ വിമുക്തഭടനായ സുന്ദരേശ്വരൻ എന്ന 72-കാരനും റിട്ടയർഡ് അധ്യാപിക ഭാര്യ അംബികാദേവിയും മാത്രമാണ് ഓടിട്ട ഇരുനില വീട്ടിൽ താമസം. വെള്ളിയാഴ്ച പുലർച്ചെ 2 വീടിന്റെ മുകളിലെ നിലയിലുള്ള ഓടിളക്കി പൊള്ളാച്ചി സ്വദേശി 50-കാരനായ പൂച്ചാണ്ടി ഗോവിന്ദരാജ് വീട്ടിനുള്ളിൽ കടന്നത്. കിടപ്പുമുറിയിലെ അലമാര തുറക്കാൻ ശ്രമിക്കവേ ശബ്ദം കേട്ടുണർന്ന അംബികാദേവിയെ ഗോവിന്ദരാജ് കൈവശമുണ്ടായിരുന്ന മടവാളുകൊണ്ട് വെട്ടുകയായിരുന്നു. ശബ്ദം കേട്ടുണർന്ന സുന്ദരേശ്വരനെയും പ്രതി ആക്രമിച്ചു. തുടർന്ന് 2 മൊബൈൽ ഫോണും 1 സ്വർണവളയും കൈക്കലാക്കിയ ശേഷം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. വയോധികരുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് പരിക്കേറ്റ ഇവരെ കണ്ണിയാമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. രാത്രി 1:32 ഭാര്യ ഉറക്കെ അയ്യോ എന്നെ ആരോ വെട്ടിയെന്ന് പറയുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റുമ്പോൾ ഒരുത്തൻ ഓടി പോകുന്നതാണ്. പിന്നാലെ പോകുമ്പോഴേക്കും അവൻ വാതിലിടാൻ തുറന്ന് സ്ഥലം വരും. ഫോണ് പോക്കിന് എൻ്റെ 3 സ്ഥലത്ത് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ വരച്ചു. ഒറ്റപ്പാലം പോലീസ് ഉടൻ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മോഷണം പോയ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പഴയലക്കിടിയിൽ നിന്നും പൂച്ചാണ്ടി ഗോവിന്ദരാജിനെ പിടികൂടിയത്. 2 ദിവസമായി ഇയാൾ പ്രദേശത്ത് കറങ്ങി നടന്നിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ശാസ്ത്രീയ പരിശോധനാ സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തിയിരുന്നു. ഒറ്റപ്പാലം CI എം സുജിത്, പ്രൊബേഷൻ SI VL ഷാജു, ASI TR ശശി, SCPO എം പ്രമോദ്, CPOമാരായ HR അർഷാദ്, രവിദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാലപ്പുറം മുണ്ടഞ്ഞാറ റെസിഡൻസ് അസോസിയേഷന്റെ സ്ഥലത്തുള്ള ഒരു സുന്ദരേശൻ, അതുപോലെ തന്നെ അംബികാദേവി ദമ്പതിമാരുടെ വീട്ടിനകത്ത് ഇന്ന് ശരിക്കും പറഞ്ഞ ഇന്ന് രാവിലെ പുലർച്ചെ 1:00 ആണ് ഈ മോഷ്ടാവ് അകത്ത് കയറുന്നത്. ഒരു ഹാർഡിലി 1 മണിക്കൂറിനകത്ത് തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ പറ്റും.
ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. തിരുവനന്തപുരം മേയറുടെ നിയമന കത്ത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി DGP അനിൽകാന്ത്. സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിക്കലിലെ ആത്മഹത്യയിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെന്നും അനിൽകാന്ത് പറഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് നിന്നുമുണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമെന്നും DGP തൃശൂരിൽ വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷം നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അതിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു വേറെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതും ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് അന്വേഷണം പൂർത്തിയായ ശേഷം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പട്ടാമ്പി മഞ്ഞലുങ്ങലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഒരു കടയിൽ നിന്നും 20,000 രൂപയും മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും CCTV DVRഉം മോഷണം പോയി. സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച രാവിലെ ജീവനക്കാർ സ്ഥാപനങ്ങൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മഞ്ഞളുങ്ങൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന 3-സ്റ്റാർ സ്റ്റീൽ കമ്പനിയുടെ ഓഫീസിന്റെ പൂട്ടുകൾ പൊട്ടിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകടന്നിരിക്കുന്നത്. പ്രധാന റൂമിലെ മേശയുടെ വലിപ്പ് കുത്തി തുറന്നാണ് പണം കവർന്നിരിക്കുന്നത്. ഏകദേശം 20,000 രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ ബഷീർ പറഞ്ഞു. ഷോപ്പ് തുറന്ന് ഗേറ്റ് തുറന്ന് ഓഫീസിലേക്ക് എത്തിയാകുമ്പോൾ ഓഫീസിൻ്റെ 2 വാതിലും പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയിട്ട് പുറത്ത് കൂടെ എങ്ങനെ പോയിക്കുന്നറിയില്ല. മേശയ്ക്ക് തുറന്ന് അതിന് കുറച്ച് ഗ്യാസ് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് പോയിക്കുന്നു. വേറെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സംബന്ധമായ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. ക്യാഷ് ചെക്ക് ലീഫ് ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ വെച്ചിരിക്കും. മറ്റുള്ള സംഭവങ്ങളൊക്കെ ക്യാഷാണ് മെയിനായിട്ട് അവർ സെക്യൂർ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാഴ്ചപ്പാട് ക്യാഷ് തന്നെയാണ്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഞ്ഞളുങ്ങലിൽ വികാസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഡ്രീം ഹോമിലും മോഷണം നടന്നിട്ടുണ്ട്. പ്ലൈവുഡ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിന്റെ പുറകുവശത്തെ ഷീറ്റ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകടന്നിരിക്കുന്നത്. 2 ഓഫീസ് മുറിക്കകത്തും കയറി പരിശോധന നടത്തിയെങ്കിലും പണം ലഭിച്ചില്ല. അതേസമയം CCTV DVR മോഷണം പോയിട്ടുണ്ടെന്നും ഇതിന്റെ വയറുകൾ നശിപ്പിച്ച രീതിയിലാണെന്നും ഇവയ്ക്ക് 50,000 രൂപ വില വരുമെന്നും സ്ഥാപന ഉടമ വികാസ് പറഞ്ഞു. കൗണ്ടറിൽ കയറി കൗണ്ടർന്ന് ക്യാമറയുടെ DVR കൊണ്ടുപോയി. അതിലത്തെ വയറുകളെല്ലാം ആള് കൊത്തി മുറുക്കി നാശമാക്കി. ഏകദേശം 10-15 രൂപയുടെ അടുത്ത് നഷ്ടം ഉണ്ടാവും. അപ്പോൾ എല്ലാ വ്യാപാരികളും ശ്രദ്ധിക്കുക, കള്ളൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട്. അപ്പോൾ കടയുടെ കൗണ്ടറിൽ ക്യാഷ് വെക്കാതിരിക്കുക, പരമാവധി സൂക്ഷിക്കുക. രണ്ടിടങ്ങളിലും പട്ടാമ്പി പോലീസ് എത്തി പരിശോധന നടത്തി. മോഷണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭയിലെ ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കൗൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആരോഗ്യകേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ 10 പേർ ഉല്ലാസയാത്ര പോയതിൽ പ്രതിഷേധിച്ചായിരുന്നു കൗൺസിലർമാർ രംഗത്ത് വന്നത്. ലക്കിടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള 10 പേരാണ് ആരോഗ്യകേന്ദ്രത്തിനും മേലധികാരികൾക്കും യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഉല്ലാസയാത്ര പോയിരിക്കുന്നത്. ഇതേ തുടർന്ന് ആരോഗ്യകേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒറ്റപ്പാലം നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാരായ സി സജിത്, ഗോപൻ, ജയരാജൻ, ഫൗസിയ ഹനീഫ, ആതിര നാരായണൻ, പി പ്രസീദ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ PHC മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ന് ലക്കിടി PHC വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ അനാസയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാര്യം ഓൺ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഈ ഒറ്റപ്പാലം നഗരസഭയുടെ അണ്ടറിലുള്ള ലക്കിടി PHC സ്റ്റാഫുകൾ 21 വരുന്ന സ്റ്റാഫുകളിൽ നിന്ന് 1-2 ആളുകൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളും വിനോദയാത്രയ്ക്ക് പോയിട്ടുള്ളത്. ഈ വിനോദയാത്രയോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷെ അവർക്ക് അതിന് യാത്ര ചെയ്യാം. മറ്റു 70 ദിവസങ്ങൾ അവരുടെ മുമ്പിൽ നടക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആതുര സേവനം നടത്തേണ്ട ആളുകൾ, ആ ആളുകൾക്ക് മുഴുവൻ ആളുകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നഗരസഭ ഈ PHC അടച്ചുപൂട്ടി കിടക്കുന്ന അവസ്ഥയിലേക്കാക്കി അവരെല്ലാവരും ഇന്ന് ടൂർ പോയിട്ടുള്ളത്. പ്രതിഷേധത്തെ തുടർന്ന് DMO ഇടപെടുകയും അമ്പലപ്പാറയിൽ നിന്നും മറ്റൊരു ഡോക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ലക്കിടി PHC എത്തുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇക്കാര്യം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കൗൺസിലർമാർ പറയുന്നു. മെഡിക്കൽ ഓഫീസറുടെ കടുത്ത അനാസ്ഥയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കൗൺസിലർമാർ അറിയിച്ചു. കൃത്യനിർവഹണം കൃത്യമായി ചെയ്യേണ്ട ഈ മെഡിക്കൽ ഓഫീസറും ആരോഗ്യ പ്രവർത്തകരും
ഡ്യൂട്ടി സമയത്ത് ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ലീവ് എടുക്കുമ്പോൾ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാതെ താനൊരു മെഡിക്കൽ ഓഫീസറായിട്ടും ഒരു ഡോക്ടറായിട്ടും ഈ ആതുര സേവനം കൊടുക്കേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് മറ്റൊരാളെ ഉപയോഗിച്ചു പോലും കൊടുക്കാതെ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം ചെയ്യാൻ അദ്ദേഹം പ്രാപ്തനല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മങ്കര വെള്ള റോഡിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങളായി. വഴിവിളക്കുകൾ കത്താതായതോടെ പ്രദേശത്തെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഇതിനെതിരെ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ മണ്ണെണ്ണ വിളക്ക് തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. മങ്കര വെള്ള റോഡിലെ മിനി മാസ്റ്റ് 4 മാസത്തോളമായി നോക്കുകുത്തിയായി നിൽക്കുന്നു. ഇതോടെ വൈകുന്നേരമായാൽ വെള്ള റോഡ് ടൗൺ ഇരുട്ടിലാവുകയാണ്. സമീപത്തു തന്നെ KCB സ്ഥാപിച്ച മറ്റൊരു വഴിവിളക്കും മാസങ്ങളായി കത്തുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. KV വിജയദാസ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. എന്നാൽ മിനിമാസ്റ്റ് ലൈറ്റ് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ലെന്നാണ് ഡ്രൈവർമാർ പരാതി പറയുന്നത്. ലൈറ്റ് എത്തുന്നില്ല. ഇവിടെ ഓട്ടോ ഡ്രൈവേഴ്സ് രാത്രി സമയങ്ങളിൽ യാത്രക്കാർ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരുന്നുണ്ട്. ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതേപോലെ തന്നെ പല കടകളിൽ യാത്രക്കാർ വരുന്നതും ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പലതവണ പഞ്ചായത്തിലും KCB അധികൃതർക്ക് മുന്നിലും പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഓട്ടോ സ്റ്റാൻഡ്, ബാങ്ക് എന്നിവയുൾപ്പെടെയുള്ള പ്രദേശം ഇരുട്ടിലാഴുന്നത് ജനങ്ങൾക്കേറെ പ്രതിസന്ധിയും ഉണ്ടാക്കുന്നുണ്ട്. വഴിവിളക്കുകൾ കത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പ്രതിഷേധിച്ചത്. നടപടിയെടുത്തില്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ഡ്രൈവർമാരായ PM മുത്തലി, CK രമേശ്, കേശവൻ, ചന്ദ്രൻ, KE ആദൻ, ഫാസിൽ, പൊതുപ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുറിശി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മങ്കര പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ ബൾ റൂട്ടിൽ ഇതുപോലെ ഈ പോസ്റ്റിൽ ലൈറ്റ് കത്താതിരിക്കുകയും മാത്രമല്ല ലൈറ്റിന് മേലെ മരം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പഞ്ചായത്ത്, സ്റ്റേറ്റ് ബാങ്ക് അതുപോലെയുള്ള എല്ലാ കേന്ദ്രം ഉള്ളത് മങ്കര പഞ്ചായത്തിലെ ബൾറോഡാണ്. വൈകിട്ട് 6 മണി ശേഷം ഭയങ്കര ഇരുട്ടാണ് ഉള്ളത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ബസ്സിൽ വന്ന് ഇറങ്ങുകയും അവരുടെ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നു ഇവിടെ പരസ്പരം കാണാത്തൊരവസ്ഥയാണ്. മാത്രമല്ല ഒരുപാട് പ്രതിഷേധം അതിലൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് നിവേദനം കൊടുക്കുകയും പഞ്ചായത്തിലും SCC കൊടുത്തിട്ടും ഇതിനൊരു പരിഹാരം കണ്ടിരിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിലെ പോലീസ് നിരീക്ഷണ ക്യാമറ ശൃംഖല സംവിധാനം സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് DGP. 300 ക്യാമറകൾ വഴിയാണ് നഗരവും പ്രാന്തപ്രദേശങ്ങളും നിരീക്ഷണ വിധേയമാക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ ക്യാമറകൾ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ DGP അനിൽകാന്ത് സന്ദർശനം നടത്തി. തൃശൂർ കോർപ്പറേഷനും സിറ്റി പോലീസും ചേർന്നാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 100 ക്യാമറകൾ സ്ഥാപിച്ചത്. സ്വർണ്ണ കച്ചവട സ്ഥാപനങ്ങളിലെ ക്യാമറകളും പ്രധാന മാർക്കറ്റുകളിലെ ക്യാമറകളും ഉൾപ്പെടുത്തിയ ശൃംഖലയാണ് നിരീക്ഷണ സംവിധാനം. 300 ക്യാമറകളാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ നമ്പർ വരെ തിരിച്ചറിയുന്ന മോട്ടോർ ക്യാമറയും ഈ ശൃംഖലയിലുണ്ട്. പോലീസ് കൺട്രോൾ റൂമിലാണ് ക്യാമറ മോണിറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കൺട്രോൾ റൂം സന്ദർശിച്ച DGP തൃശൂർ മോഡൽ മറ്റു ജില്ലകളിലും നടപ്പാക്കുമെന്ന് അറിയിച്ചു. കേരളം മുഴുവൻ എല്ലാം നമുക്ക് ചെയ്യാൻ പോകുന്നു. മാക്സിമം നമുക്ക് ഇപ്പോൾ CCTV ഒരുപാട് ജില്ലകളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ നമ്മുടെ മോണിറ്ററിംഗിന്റെ ഭാഗമായിട്ട് CCTV കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 24 മണിക്കൂറും കൺട്രോൾ റൂം ഉദ്യോഗസ്ഥർ മോണിറ്ററിന് മുന്നിൽ ജാഗരൂകരാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിർദ്ദേശം നൽകാനുള്ള സംവിധാനവും കൺട്രോൾ റൂമിലുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൗമാര പ്രതിഭകളുടെ കലാമാമാങ്കത്തിന് തിരശീല വീണു. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിനരാത്രങ്ങളിലായി നടന്നുവന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് വെള്ളിയാഴ്ച സമാപനമായത്. താളലയ വിസ്മയങ്ങൾ തീർത്ത് 4 ദിനരാത്രങ്ങൾ. ഒടുവിൽ കൗമാര കലാപ്രതിഭകളുടെ കലാമാമാങ്കത്തിന് തിരശീല വീണു. സമാപന ദിവസമായ വെള്ളിയാഴ്ചയും വിവിധ വേദികളിലായി അരങ്ങിലെത്തിയത് ആവേശകരമായ മത്സരങ്ങൾ. 8 വേദികളിലായാണ് സമാപന ദിനത്തിൽ മത്സരങ്ങൾ നടന്നത്. കഥകളി, നാടകം, സംഘഗാനം, അറബിഗാനം, ചെണ്ടമേളം, മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു വാശിയേറിയ മത്സരങ്ങൾ. തലമുറകളെ പാലൂട്ട വേണ്ടിയ മുലകളെ അറുക്കുന്ന
നായ്ക്കുലത്തെ വേട്ടയാടു ചെന്നവന്റെ കഴുത്തറ തീ കാൽക്കലിട്ട് കണ്ണു തുറിച്ചു നിൽക്കുന്ന ആ കള്ള മുഖത്തേക്ക് കാറി തുപ്പണം ഈ കാട്ടുമുത്തിക്ക് നിറഞ്ഞ ആസ്വാദകരെ കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു പട്ടാമ്പി ഉപജില്ലാ കലോത്സവം. 12 ഉപകമ്മിറ്റികൾ ഇതിനായി പ്രവർത്തിച്ചു. ഉപജില്ലയിലെ 90 വിദ്യാലയങ്ങളിൽ നിന്നുമായി വിവിധ ഇനങ്ങളിലായി 3500 കൗമാര പ്രതിഭകൾ 4 ദിനരാത്രങ്ങളിലായി മാറ്റുരച്ചു. മറ്റൊരു കലാമാമാങ്കത്തിന് കണ്ടുമുട്ടുന്നതുവരെ കൗമാര പ്രതിഭകൾ നടുവട്ടം ഗവൺമെന്റ് ജനതയോട് വിട പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി യു പി സ്കൂളിൽ നടന്ന കളമെഴുത്തുപാട്ട് ശില്പശാല വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസനാണ് ഭക്തിയും കലയും ഇഴ ചേർന്ന കളമെഴുത്തുപാട്ട് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത്. വിദ്യാലയത്തിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ പൗരാണിക കലാരൂപങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ കളമെഴുത്തുപാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. പഞ്ചവർണ ധൂളിൽ തീർത്ത കളവും നന്ദുണി മീട്ടിയുള്ള സ്തുതിഗീതവും വിദ്യാർത്ഥികൾക്ക് കൗതുക കാഴ്ചയായി. അനുഷ്ഠാന കലയായ കളമെഴുത്തുപാട്ടിനെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ജനകീയമാക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം, പ്രധാനാധ്യാപിക കെ എ സീതാലക്ഷ്മി എന്നിവർ ചേർന്ന് കടന്നമണ്ണ ശ്രീനിവാസനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കെ മുഹമ്മദ്, കെ മഞ്ജു, സി മഞ്ജുഷ, ടി പ്രകാശ്, എൻ അച്യുതാനന്ദൻ, ബി പി ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി. ബ്ലേഡ് മാഫിയക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. സംഘർഷത്തിന് അയവ് വരുത്താൻ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. തൃശൂർ അരിയങ്ങാടി ആദം ബസാറിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് ആദം ബസാറിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. സംഘർഷത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കണ്ണിന് പരിക്കേറ്റു. മാസങ്ങൾക്ക് മുൻപ് ഈ സ്ഥാപനത്തിൽ ടൗൺ ഈസ്റ്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 2000-ലധികം ബ്ലാങ്ക് ചെക്കുകൾ പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരള മണി ലെൻഡറിംഗ് ആക്ട്, ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി സ്ഥാപന ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഒ ജെ ജിനീഷ് അധ്യക്ഷത വഹിച്ചു. ഈ നാട്ടിലകത്ത് ജിനീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട ആളുകൾ, അവർക്ക് അത്യാവശ്യമായ സാഹചര്യം വരുമ്പോ ഇത്തരം സ്ഥാപനങ്ങളിൽ പോയി ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ പണം വാങ്ങുകയോ ചെയ്യും. പക്ഷെ ആ പണം വാങ്ങിയ അവരുടെ കുടുംബം, അവരുടെ സ്വത്ത് മുഴുവൻ ഇവന്റേതാണെന്ന് ധരിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും സ്വത്തുക്കളും തട്ടിയെടുക്കുന്ന ഈ കൊള്ളക്കാരനെ നിലക്ക് നിർത്താൻ തൃശ്ശൂരിലെ പോലീസ് തയ്യാറായിട്ടില്ലെങ്കിൽ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് അത് തയ്യാറാകേണ്ടി വരുമെന്ന്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ആയിരക്കണക്കിന് ഭക്തരാണ് നിറമാല മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം ഭക്തി നിർഭരമായിരുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം നടക്കുന്ന നിറമാല മഹോത്സവ ദർശനത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഗജരാജൻ പഴയന്നൂർ ശ്രീരാമൻ ഭഗവതിയുടെയും മനിശ്ശേരി രാജേന്ദ്രൻ പള്ളിപ്പുറത്തപ്പന്റെയും തിടമ്പേറ്റിയ ശീവേലിയിൽ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള വാദ്യസംഘം നാദവിസ്മയം തീർത്തു. നിറമാല മഹോത്സവത്തിന്റെ ഭാഗമായി ഡോക്ടർ സിന്ധു ശ്രീകുമാർ അവതരിപ്പിച്ച സോപാന സംഗീതം നടന്നു. ഉച്ച ശീവേലിക്ക് ശേഷം കലാമണ്ഡലം പരമേശ്വരൻ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ
പഞ്ചവാദ്യം, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം, ശ്രീനാഥിന്റെ ഭക്തിഗാനമേള എന്നിവയുണ്ടായി. ന്യൂസ് ബ്യൂറോ തിരുവല്ലോമല. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായി നടത്തുന്ന ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ മേള ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു IAS, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, സ്കൂൾ സ്പോർട്സ് ഓർഗനൈസർ ഹരീഷ് ശങ്കർ എന്നിവർ സംസാരിച്ചു. 19 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫുട്ബോൾ മത്സരങ്ങൾ ഇന്നും നാളെയും, അണ്ടർ 17 വിഭാഗം മത്സരങ്ങൾ 13-ന് 14-ന്, അണ്ടർ 14 വിഭാഗം 15-17 വരെയും നടക്കും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അണ്ടർ 19 വിഭാഗം 12-ന് 13-ന് സെപക് ടാക്രോ തൃക്കടീരി BTM SSSലും നടക്കും. 14 ജില്ലകളിൽ നിന്നായി 2,300 താരങ്ങൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കായികമേള ഷൊർണൂർ KVR ഹൈസ്കൂളിൽ തുടരുന്നു. ആവേശകരമായ മത്സരങ്ങളാണ് കായിക പ്രതിഭകൾ കാഴ്ചവെച്ചത്. മേള ശനിയാഴ്ച സമാപിക്കും. കിലയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ തൊഴിൽ സഭ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ പരിധിയിലെ തൊഴിൽ സഭ ലീഡുമാർ, CDS ചെയർപേഴ്സൺമാർ എന്നിവർക്കായാണ് പരിശീലനം നടത്തിയത്. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് കഴിവിനും ശേഷിക്കുമനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുന്ന തൊഴിൽ സഭകൾക്ക് ജില്ലയിൽ തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെയും നഗരസഭയിലെയും ജനപ്രതിനിധികൾക്ക് നേരത്തെ പരിശീലനം നൽകിയിരുന്നത്. ഈ പരിശീലനത്തിന്റെ തുടർച്ചയായാണ് ബ്ലോക്കിന് കീഴിലെ എല്ലാ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും തൊഴിൽ സഭാ ലീഡുമാർ, CDS ചെയർപേഴ്സൺമാർ, വ്യവസായ വകുപ്പ് ഇന്റേൺസ്, CRPമാർ, SC പ്രൊമോട്ടർമാർ എന്നിവർക്കായി വെള്ളിയാഴ്ച പരിശീലനം നടത്തിയത്. കിലയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിശീലനം. ബ്ലോക്ക് കോർഡിനേറ്ററും കില റിസോഴ്സ് പേഴ്സണുമായ V വസന്ത, മറ്റു റിസോഴ്സ് പേഴ്സൺമാരായ V മണികണ്ഠൻ, VT ശോഭന, മണികണ്ഠൻ കൃഷ്ണദാസ്, സൈതലവി, AS വിജയൻ എന്നിവർ ക്ലാസ് എടുത്തു. തൊഴിൽ സഭ എന്ത്, എന്തിന് എന്നതിനെ കുറിച്ചായിരുന്നു ക്ലാസ്. വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ CV മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിലാണ് നടന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ ഷിനി, VHSE പ്രിൻസിപ്പാൾ സ്മിത ശങ്കരനാരായണൻ, നഗരസഭാ കൌൺസിലർ മല്ലിക സുരേഷ്, സ്റ്റാഫ് സെക്രട്ടറി നന്ദകുമാർ, PTA പ്രസിഡന്റ് നിഷദ്, MPTA പ്രസിഡന്റ് സജിനി ജിപ്സൺ, സ്കൂൾ പ്രധാനാധ്യാപിക EK പൊന്നമ്മ, AEO A മൊയ്തീൻ, അക്കാദമി കൌൺസിലർ സെക്രട്ടറി K പ്രമോദ്, സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നവംബർ 16 മുതൽ 19 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ, BRC ഹാൾ, ലയൺസ് ക്ലബ് ഹാൾ, കേരളവർമ്മ വായനശാല എന്നീ വേദികൾ ഉൾപ്പെടെ 13 വേദികളിലായി 290 ഇനങ്ങളിൽ 11,250 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. തൃശൂർ കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങളിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ആവശ്യവുമായി കോൺഗ്രസ് കൗൺസിലർമാർ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി. മേയറുടെ ചേംബറിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. തൊഴിലുപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. 2021-2022 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തത്. യൂണിഫോം, ഷൂ, മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്തത്. നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് 50 വീടൊക്കെയാണ് ആവറേജ് കിട്ടിയിരുന്നതെങ്കിൽ അത് 100-125 വീട് വരെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഉപകരണങ്ങൾ നമ്മുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ലഭ്യമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനാവശ്യമായി ഇനി നമുക്ക് ഒരു വാഹനം അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. വിതരണ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മല്ലിക, അനിത, രമേശ്, പാഞ്ചാലി, രതീഷ് കുമാർ, VEO ബിന്ദു,
സെക്രട്ടറി ഇൻചാർജ് എൻ നിഷ എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനയുടെ ആവശ്യത്തിനായി വാഹനം വാങ്ങാൻ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പറളി റെയിൽവേ മേൽപ്പാലത്തിന്റെ കൈവരി സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമായി. കൈവരി സുരക്ഷിതമല്ലാത്തതിനാൽ ഇവിടെ അപകടങ്ങൾ തുടരുകയാണ്. പറളി ചെക്ക് പോസ്റ്റിന് സമീപത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ കൈവരികൾ പല ഭാഗവും കാട് മൂടിക്കിടക്കുകയാണ്. ചില ഭാഗത്തൊന്നും കൈവരി സ്ഥാപിച്ചിട്ടുമില്ല. ഇരുവശങ്ങളിലും 100 മീറ്ററെങ്കിലും കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. കൈവരിയില്ലാത്തതിനാൽ പലവട്ടം ഇവിടെ വാഹനാപകടങ്ങളും നടന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നിയന്ത്രണം വിട്ട സ്കൂട്ടർ 35 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. കൈവരി സുരക്ഷിതമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. തിരുവില്ലാമലയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. തലകീഴായി മറിഞ്ഞ കാറിൽ സഞ്ചരിച്ചിരുന്ന മാതാപിതാക്കളും 2.5 വയസ്സുള്ള കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവില്ലാമല വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ തൃശൂർ മാള സ്വദേശി കുരീക്കൽ വീട്ടിൽ അനൂപും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള റിംഗ് റോഡിലായിരുന്നു അപകടം. ക്ഷേത്ര ദർശനത്തിനു ശേഷം പാമ്പാടിയിലെ കുടുംബ വീട്ടിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു. അനൂപും ഭാര്യ സീമയും 2.5 വയസ്സുള്ള കുട്ടിയും സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് തലകീഴായി താഴ്ചയിലേക്ക് മറിഞ്ഞത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവില്ലാമല. പനമണ്ണ കുരുടി മഹാശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് 12 നവംബർ തുടക്കമാകും. 20 വരെ നടക്കുന്ന സപ്താഹയജ്ഞത്തിന് ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യനെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പനമണ്ണ കുരുടി മഹാശിവക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഭാഗവത സപ്താഹ യജ്ഞവും മഹാശിവപുരാണ യജ്ഞവും ദേവി ഭാഗവത നവഹയജ്ഞവും നടത്തുന്നത്. 7ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് 12 നവംബർ ശനിയാഴ്ച തുടക്കമാകും. പനമണ്ണ ശങ്കരനാരായണ സ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നും നാമജപത്തോടും താലപ്പൊലിയോടും താളമേളങ്ങളോടും കൂടി വിളംബര ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് കുരുടി മഹാശിവക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും. പനമണ്ണ ദേവസ്വം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര മേൽശാന്തി സുബ്രഹ്മണ്യ അടിക, സാമൂതിരി രാജപ്രതിനിധി അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് ദീപപ്രോജ്വലനം നടത്തും. ഹൃദയവിദ്യാ ഫൗണ്ടേഷൻ ചെയർമാൻ വിദ്യാസാഗർ ഗുരുമൂർത്തി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ജീർണോദ്ധാരണ കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് രവിശങ്കർ സ്വാഗതവും സെക്രട്ടറി മധുസൂദനൻ നന്ദിയും പറയുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിപ്പോ 7ാമത്തെ, അതായത് പല ഇതുകളുണ്ട്, എല്ലാ വർഷവും ഞങ്ങൾ സത്സംഗങ്ങളാണ് നടത്തുക. കാരണം ഇന്നത്തെ ഒരു ഇതായിട്ട് കിടക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഒരു ക്ഷേമവും സമാധാനവും നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അതിൻ്റെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ, അതായത് മനുഷ്യൻ്റെ മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കും, അല്ലെങ്കിൽ നല്ലൊരു സമാധാനം കിട്ടുന്ന രീതിയിലും ജനങ്ങളോടൊക്കെ സ്നേഹവും കിട്ടുന്ന രീതിയിലാണ് ഇതുപോലെയുള്ള ഈ കഥാശ്രവണങ്ങൾ, അതുപോലെ ഭാഗവത സപ്താഹം, അതുപോലെയുള്ള പുരാണങ്ങളുടെ ഒരു ആഖ്യാനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ചന്ദ്രൻ കുരുടിയിൽ PS മധുസൂദനൻ, CR അനിൽകുമാർ, A സതീഷ് കുമാർ, C സജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ പ്രതിഷേധ സദസ്സ് നടത്തി. വിലക്കയറ്റം തടയുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പരിപാടി. മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വിനോദ് മടാവന അധ്യക്ഷത വഹിച്ചു. PJ രാജു മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം പാലപ്പുറത്ത് മോഷണ ശ്രമത്തിനിടെ വയോധിക ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലപ്പുറം RTV വീട്ടിൽ സുന്ദരേശ്വരൻ, ഭാര്യ അംബികാദേവി എന്നിവരുടെ വീട്ടിൽ പൊള്ളാച്ചി സ്വദേശി പൂച്ചാണ്ടി ഗോവിന്ദരാജ് കയറിയത് വെള്ളിയാഴ്ച പുലർച്ചെ 2. ഒറ്റപ്പാലം പോലീസ് മണിക്കൂറുകൾക്കകം പഴയ ലക്കിടിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. മോഷ്ടിച്ച മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ പിന്തുടർന്ന്.
തിരുവനന്തപുരം മേയറുടെ നിയമന കത്ത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി ഡി ജി പി അനിൽകാന്ത്. സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിക്കലിലെ ആത്മഹത്യയിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെന്ന് ഡി ജി പി. പോലീസിന്റെ ഭാഗത്തുനിന്നുമുണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമെന്നും അനിൽകാന്ത് തൃശൂരിൽ. പട്ടാമ്പി മഞ്ഞളുങ്ങലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഒരു കടയിൽ നിന്നും 20,000 രൂപയും മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് സി സി ടി വി ഡി വി ആറും കവർന്നു. അന്വേഷണം ഊർജിതമാക്കി പട്ടാമ്പി പോലീസ്. ഒറ്റപ്പാലം നഗരസഭയിലെ ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. പ്രതിഷേധം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ 10 പേർ ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ ഉല്ലാസയാത്ര പോയതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർമാർ. മങ്കര വെള്ള റോഡിൽ തെരുവുവിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ. പ്രതിഷേധവുമായി ഡ്രൈവർമാർ. ടൗണിലെ മിനി മാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. കെ എസ് ഇ ബി വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ മണ്ണെണ്ണ വിളക്ക് തെളിയിച്ച് ഡ്രൈവർമാരുടെ പ്രതിഷേധം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശ്രീകൃഷ്ണപുരത്ത് തുടക്കം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരങ്ങൾ തുടരുക 17 നവംബർ വരെ. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് സംസ്ഥാനത്തെ 2,300 താരങ്ങൾ. തൃശൂരിലെ പോലീസ് നിരീക്ഷണ സംവിധാനം സംസ്ഥാനം വ്യാപകമാക്കുമെന്ന് ഡി ജി പി അനിൽകാന്ത്. 300 ക്യാമറകൾ സജ്ജമാക്കിയ പദ്ധതി തൃശൂർ പോലീസ് കൺട്രോൾ റൂമിൽ ഡി ജി പി വിലയിരുത്തി. തൃശൂർ മോഡൽ മറ്റു ജില്ലകളിലും നടപ്പിലാക്കുമെന്നും ഡി ജി പി. നിറമാല മഹോത്സവത്തിന്റെ നിറവിൽ പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. നിറമാല മഹോത്സവം നടക്കുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യം. എസ് ടി വി ന്യൂസ് പൂർണ്ണമായി നമസ്കാരം.